ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ഈവനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു വെജ് റൈസിൻ്റെ റെസിപ്പിയും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ ഇതാ സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരു മൂന്നരക്കാവുന്ന സമയത്ത് ഒരു ചായ പതിയുള്ളതാണ് അപ്പോൾ ഇന്ന് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ എന്നാൽ ഒരു ഷെയ്ക്ക് അടിക്കുകയെന്ന് വിചാരിച്ചിട്ട് പാലും പഴവും വെച്ചിട്ട് ഒരു ഷെയ്ക്ക് അടിക്കുകയാണ് അപ്പോൾ കട്ടപ്പാൽ ഒന്നും അല്ലാട്ടോ എടുത്തിരിക്കുന്നത് സാധാ തണുത്ത പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തണുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഒരു ഒരു പാക്കറ്റ് മിൽമേയുടെ പാക്കറ്റ് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അവലേക്ക് ഒരു മൂന്ന് പഴമെടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ അകത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ബൂസ്റ്റും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഷേക്കിൽ ബൂസ്റ്റ് ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ബൂസ്റ്റൊക്കെ ഇട്ട് അത് കുടിക്കുന്നുണ്ട് ഇനി ഇതാ വൈകുന്നേരത്തേക്കുള്ള ഫുഡിനുള്ള പരിപാടികൾ നോക്കണം ഇതാ യാമിക്കുട്ടി ഉറങ്ങുകയാണ് അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ വെജ് റൈസിക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചെറിയ സോയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം ഇതിങ്ങനെ തിളക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പത വരും കേട്ടോ അപ്പോൾ ഒന്ന് സിം ആക്കി വെച്ചാൽ മതി എന്നിട്ടിത് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പം നമ്മൾ നേരത്തെ ആഡ് ചെയ്തല്ലോ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒരു ഒറ്റ ട്രിപ്പായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കി ഇതിക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ബീൻസ് ഇനി ഏത് വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ബീൻസും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിക്ക് വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സാദാ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കിലോനുണ്ടാവും കേട്ടോ അത് ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തി വെക്കുന്നുണ്ട് കുതിർത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒരു കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതൊന്ന് ഊറ്റാനും വെക്കുന്നുണ്ട് അപ്പം ഈ സമയം നമ്മൾ കുറച്ച് ബാക്കിയുള്ള കുറച്ച് പണികൾ അടിച്ചു വരൽ അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ ഈ നെയ്ച്ചോറ് നമുക്ക് വെച്ചെടുക്കണം സാധാ നെയ്ച്ചോറ് പോലെ തന്നെ വെക്കുകയാണ് റൈസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പട്ടയും ഏലക്കയും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഗ്ലാസ്സിലാണ് അളന്നിട്ടുള്ളത് കേട്ടോ അരി ഒരു നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് വെള്ളം അളന്നെടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ വേവാറുണ്ട് പക്ഷേ ഈ ഒരു അരി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വേവ് കുറച്ച് കുറയുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ നമ്മൾ ഇരട്ടിക്കാണ് വെള്ളം എടുക്കുന്നത് അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതെനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് ഇനി നന്നായിട്ട് തിളച്ച് വരണം വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് സിം ആക്കി വെച്ചാൽ മതി കേട്ടോ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി അപ്പം അരി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നോളും നന്നായിട്ട് വെന്ത് വന്നോളും ഇത് അടച്ച് വയ്ക്കാം നമുക്ക് ഇനി ഇത് ഇടയ്ക്ക് ഒന്ന് ഒരു ഒന്ന് രണ്ട് തവണ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിടണം കേട്ടോ അപ്പോൾ ഇതവിടെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിത് ഇവിടെ വയ്ക്കാം ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം റൈസ് ഇവിടെ നമുക്ക് മൂടി വയ്ക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പിന്നെ ആ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള ഇങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇത് നന്നായിട്ട് വേണ്ടി വരുമ്പോൾ ഇനി നമ്മളിതിലേക്ക് ബീൻസും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഈ ക്യാരറ്റും ബീൻസും കൂടെ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് വെന്തൊടയൊന്നും വേണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം അവിടെ ഏറെക്കുറെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കുക്ക് ചെയ്തതാണല്ലോ അപ്പോൾ ഇനി ഇതൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ റൈസ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം മതി അപ്പൊ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെജ് റൈസ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റെസിപ്പി അപ്പം അതവിടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ അപ്പോഴേക്കും ഇവിടെ ആൺകുട്ടി എണീറ്റ് നല്ല കളിയിലാണ് ഒരൊറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കളിയാണ് ആളെ ഇവിടെ ഇനി ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് കളിച്ചോളൂ കേട്ടോ ഉറക്കം ശരിയായിട്ട് എണീക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം അങ്ങനെ കളിക്കുകയുള്ള ഈ സമയത്ത് നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ട് ഗ്രോസറിയിൽ നമ്മൾ കുറച്ച് ഓഫർ കണ്ട സമയത്ത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കരയായിട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തു തന്നെയല്ലോ അൺബോക്സ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് ഓഫർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു എന്നുള്ളൂ ഗ്രോസറിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഫൈവ് നയൻറ്റി നയൻ അങ്ങനെയാണ് തോന്നുന്നു റേഞ്ച് അതിന് മുകളിൽ പർച്ചേസ് ചെയ്താലേല്ലോ നമുക്ക് ഫ്രീ ഡെലിവറി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഏറെക്കുറെ അങ്ങനെ നോക്കിയതാണ് പിന്നെ അതിൽ യാമിക്കുട്ടിക്ക് നമ്മൾ ഡൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രോസറി ഇതിൽ അപ്പോൾ അങ്ങനെയും കൂടെ ആയപ്പോൾ അതും കൂടെ ആയപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ പിന്നെ പിന്നെ അതാണ് ഇപ്പോൾ കാര്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം പിന്നെ ബാക്കി എന്താ സോപ്പ് അതുപോലെ പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്രഷ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഓട്സ് മാഗി അതിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഡൈപ്പർ ലാർജ് സൈസാണ് ഇത് ഇത്ര അറുപത്തി നാല് പീസാണ് വരുന്നത് കേട്ടോ അത് യൂണിറ്റ് പ്രൈസ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അപ്പം ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അറുന്നൂറ്റി അമ്പത്തെട്ടോ അങ്ങനെ എന്തുവായിരുന്നു അതായത് ടെൻ പോയിൻറ്റ് സംതിങ് ആയിരുന്നു തോന്നുന്നു യൂണിറ്റ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് പിന്നെ ഇത് നമ്മളെല്ലാം കൂടെ പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്കൊരു ആയിരത്തി നാനൂറ്റി സംതിങ് അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തം പ്രൈസ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ പഞ്ചസാര ഉണ്ടല്ലോ അത് വൺ കെ ജി ആണ് ഇത് നമുക്ക് എത്രയാ ഒരു രൂപയ്ക്ക് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇവിടെ സമയപ്പേറെക്കുറെ ഇങ്ങനെ അഞ്ചര ആവാറായി ഉണ്ട് ഏമിക്കുട്ടി അച്ഛനും കൂടി ഇവിടെ നന തിരക്കാണ് കുറച്ച് ചെടിയുള്ളൂ അപ്പോൾ അതൊന്നും ഇങ്ങനെ നനച്ചെടുക്കാനായിട്ട് നനച്ച് കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ഇനി ക്ലീനാക്കാനുണ്ടാവും ആകെ കുറച്ചേ ഉള്ളൂ അപ്പോൾ പക്ഷേ എന്നാലും ഇങ്ങനെ സ്റ്റെപ്പിൽ വയ്ക്കുന്നതുകൊണ്ട് നിറയെ വെള്ളം ഉണ്ടാവും അവിടെ അപ്പം എന്തായാലും എപ്പോഴും അവിടെ ക്ലീനാക്കാനുണ്ടാവും എപ്പോഴും ഒന്നും ഇങ്ങനെ നനയ്ക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ നനയ്ക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കപ്പിലെടുത്തിട്ടോ നനയ്ക്കാറുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ യാമിക്കുട്ടിക്ക് കുറുക്ക് വയ്ക്കുകയാണ് അവൾക്ക് കഴിക്കാൻ കൊടുക്കാൻ സമയമുണ്ട് ഞാനൊരു ആറ് മണിൻ്റെ ഉള്ളിൽ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് വൈകീട്ട് ഇപ്പോൾ കായപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിതാ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അവൾക്ക് കഴിക്കാൻ കൊടുക്കുക പിന്നെ അവളെ ഫ്രഷ് ആക്കുക ഇനിയുള്ളത് അങ്ങനെയൊക്കെയാണ് അവൾ ഏറെ ഒരേഴരയൊക്കെ ആവുന്ന സമയത്ത് ഏകദേശം ഉറങ്ങാറുണ്ട് ചില സമയത്ത് ചിലപ്പോഴേ ഉള്ളൂ അവൾ അങ്ങനെ കളിച്ച് കിടക്കാറുള്ളൂ ഒത്തിരി വൈകാറുള്ളൂ അപ്പോൾ അതിന് മുന്നേ എപ്പോഴും കഴിച്ച് കഴിക്കാൻ കൊടുത്ത് റെഡിയാക്കി നിർത്തോളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക പിന്നെ നമ്മുടെ വെജ് റൈസിൻ്റെ റെസിപ്പി അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിൽക്ക് വേറെ കറികളൊന്നും വേണമെന്നില്ല കാരണം നമ്മൾ സോയൊക്കെ ഫ്രൈ ചെയ്ത് ഇടുന്നുണ്ടല്ലോ അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ